നമസ്കാരം. മൂന്നാം വട്ടവും നമ്മുടെ സി എം രവീന്ദ്രനെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു. ഇക്കുറി മെഡിക്കൽ ബോർഡ് ചേർന്ന് സി എം രവീന്ദ്രൻ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമില്ല എന്ന് നിഗമനത്തിലെത്തി. ഒരാഴ്ച വേണമെങ്കിൽ വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. ഇതിനു മുൻപ് മെഡിക്കൽ ബോർഡ് കൂടിയാണോ ഡിസ്ചാർജ് കൊടുത്തത് എന്ന് വ്യക്തമല്ല. പക്ഷേ മൂന്ന് ഡിസ്ചാർജിനും ഒരു സമാനതയുണ്ട്. മൂന്ന് തവണയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ് പീരീഡ് കഴിയുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ്. അതായത് എത്തു എന്ന് പറഞ്ഞ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുക്കുന്നു. അതിൽ എത്തേണ്ടതിന് രണ്ട് ദിവസം മുൻപ് ആശുപത്രിയിലാകുന്നു, എത്തേണ്ടതിൻ്റെ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആകുന്നു. ഈ കളിയിൽ ഇഡി എത്ര കാലം ഇങ്ങനെ തോറ്റ് മുൻപോട്ട് പോകും? മൂന്ന് തവണയും ഇഡി തോറ്റു, രവീന്ദ്രൻ ജയിച്ചു. പക്ഷേ രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ഡിസ്ചാർജ് ചെയ്തപ്പോൾ ചില സവിശേഷതകളുണ്ടായി. അതായത് ഇതൊരു കള്ളക്കളിയാണ് എന്ന സംശയമുണ്ടായി. എന്ന കയ്യോടെ പൂട്ടിക്കെട്ടാം എന്ന് ഇഡി തീരുമാനിച്ച് അതിനുള്ള സാധന സാമഗ്രികളൊക്കെ അടുപ്പിച്ച് ആക്ഷന് വേണ്ടി തയ്യാറെടുത്തതിന് തൊട്ട് മുൻപാണ് ഡിസ്ചാർജ് സംഭവിച്ചത്. നമുക്കറിയാം ആദ്യത്തെ തവണ കോവിഡ് ബാധിച്ചു എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ പോയി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? പറ്റില്ല. നോട്ടീസ് അസാധുവായി. കോവിഡ് കഴിഞ്ഞ് റിവേഴ്സ് ക്വാറൻറ്റൈനും കഴിഞ്ഞ് ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഏതാണ്ട് ഒരു മാസം മൊത്തം എടുത്തു രണ്ടാമത്തെ നോട്ടീസ്. രണ്ടാമത്തെ നോട്ടീസ് വന്നപ്പോൾ വീണ്ടും ആശുപത്രിയിൽ ഇഡിക്ക് സംശയം തോന്നി. പൊക്കണമെങ്കിൽ പൊക്കാം എന്ന് കരുതി ഇഡി അതിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി. പക്ഷേ തൊട്ട് പിന്നാലെ ഐസുവിൽ നിന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു പോയി. മൂന്നാമതൊരിക്കൽ കൂടി ഇത്തരമൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുമെന്ന് കരുതാത്തതുകൊണ്ട് ഇഡി വീണ്ടും നോട്ടീസ് കൊടുത്തു. അതാ നോട്ടീസിന് രണ്ട് ദിവസം മുൻപ് ആശുപത്രിയിലാകുന്നു. ഇക്കുറി ഇഡി രണ്ടും കൽപ്പിച്ചായിരുന്നു, ഭാഗ്യപരീക്ഷണത്തിനേ ഇല്ല എന്ന് ഹാജരാവണമെന്ന് പറയുന്നുവോ. അതിൻ്റെ പിറ്റേ ദിവസം മെഡിക്കൽ കോളേജിൽ കയറി അങ്ങ് പൂട്ടാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ പ്രതിനിധികൾ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. അവരെത്തിയത് മെഡിക്കൽ കോളേജ് അധികൃതരെ കാണുന്നതിനായിരുന്നു. അവർക്ക് ഈ പറയുന്ന വിവരങ്ങൾ ശേഖരിക്കണമായിരുന്നു, പരിശോധിക്കണമായിരുന്നു. മാത്രമല്ല അവരൊരു മെഡിക്കൽ ബോർഡ് പ്രത്യേകമായി രൂപീകരിക്കാൻ തീരുമാനിക്കുന്നു. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുൾപ്പെടെ ഒപ്പം ശ്രീചിത്രയിലെ ഡോക്ടറെ കൂടി ഉൾപ്പെടുത്തി, അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പ്രാതിനിധ്യം ഉൾപ്പെടുത്തി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇന്നു തന്നെ പരിശോധന നടത്തി ഒന്നുകിൽ പൊക്കിക്കൊണ്ടു പോവുക അല്ലെങ്കിൽ ആശുപത്രിയിൽ കിടക്കട്ടെ എന്ന് വിധി എഴുതുക എന്നതായിരുന്നു തീരുമാനം. ഇക്കാര്യം മെഡിക്കൽ കോളേജിൽ എത്തിയ അധികൃതരോട് പറഞ്ഞപ്പോഴേ ആദ്യം ചങ്കിടിച്ചത് മെഡിക്കൽ കോളേജ് അധികൃതരുടെയാണ്. കാരണം മെഡിക്കൽ കോളേജ് പിണറായി വിജയൻ്റെ കീഴിലാണ്. അതുകൊണ്ട് പിണറായി വിജയൻ പറയുന്നത് കേൾക്കണം, പക്ഷെ വന്നിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ആളാണ്. ഇന്ത്യ കഴിഞ്ഞിട്ടല്ലേ കേരളമുള്ളൂ. മെഡിക്കൽ കോളേജ് അധികൃതരുടെ മുട്ടിടിച്ചു. കാരണം ഇഡിയുടെ നിഴൽവട്ടം കണ്ടു. രവീന്ദ്രനോടും പറഞ്ഞു കളി കാര്യമാവും, കാരണം ഇഡിയുടെ അധികൃതർ ഇവിടെയുണ്ട്. തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളും പോകും, ഞങ്ങളും പോകും. നിങ്ങൾ എന്തായാലും അകത്താവേണ്ടവരാണ്, എന്നെങ്കിലും ഇവർ കൊണ്ടുപോകും. കാരണം അതുപോലെ തട്ടിപ്പും വെട്ടിപ്പാണല്ലോ നടത്തിയിരിക്കുന്നതേ. ആകപ്പാടെ ശമ്പളം ഇത്ര കാലം ജീവിതകാലത്ത് കൊണ്ടുവന്നിരിക്കുന്ന 22 ലക്ഷം രൂപ. പിന്നെയോ രവീന്ദ്രൻ സഖാവിന് റിട്ടയർമെൻ്റ് ആനുകൂല്യം കിട്ടിയിരിക്കുന്നത് 55 ലക്ഷം രൂപ. പക്ഷെ ഭാര്യ 85 ലക്ഷം രൂപയുടെ മണ്ണുമാന്തി യന്ത്രം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 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 10-12 സ്ഥാപനങ്ങളിൽ നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കൂ, ഭാര്യയും മക്കളുമൊക്കെ പ്രായപൂർത്തിയായവരാ, അവരുടെ സാമ്പത്തിക ഇടപാട് ഞാൻ എന്തിനാ അറിയേണ്ടതെന്ന്? പക്ഷേ ഇഡി പറഞ്ഞു ഞങ്ങളുടെ ഒരു രീതി ഇങ്ങനെയാ, ഞങ്ങൾ ഒരാളുടെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ള ആളുകളുടെയും പരിശോധിക്കും. എന്നാ കാര്യം, ഈ ബിനാമി ഇടപാടെന്ന് പറയുന്നവർ ബുദ്ധിമാന്മാരാകുമല്ലോ സാധാരണ ബിനാമിക്ക് പോകുന്നത്. അവർ സ്വന്തം പേരിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യൂ. പിന്നെയോ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഭാര്യയും മക്കളും സുഹൃത്തുക്കളും അവരുടെയൊക്കെ പേരിലായിരിക്കും. അപ്പം ഞങ്ങൾ അവരെയും പൊക്കും, അവരുടെ വരുമാനം നോക്കും, അവരുടെ ചെലവ് നോക്കും, അവരുടെ പേരിലുള്ളത് നോക്കും, അല്ലാതെ കിട്ടുന്നത് നോക്കും. ഇപ്പോൾ പഴയ പോലല്ല, വാട്സാപ്പും നോക്കും. അങ്ങനെ വാട്സാപ്പിലൂടെ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ നിങ്ങൾ. അത് എൻ്റെ അതിൻ്റെ വിഹിതം കിട്ടിയിട്ടില്ല കേട്ടോ, എൻ്റെ അതിൻ്റെ പലിശ കിട്ടിയിട്ടില്ല കേട്ടോ, ഇതൊക്കെ ഞങ്ങൾ പൊക്കും. അത്തരമൊരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ പറഞ്ഞു ഇത് പണിപാളും, എല്ലാം പെശകും, അതുകൊണ്ട് വേഗം പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇഡി മെഡിക്കൽ കോളേജിലെ രവീന്ദ്രൻ്റെ മുറിയുടെ വാതിൽക്കൽ എത്തുന്നതിന് മുൻപ് രവീന്ദ്രൻ വാലും ചുരുട്ടി ഒരു പോക്ക്. എങ്ങോട്ട് പോയി? രവീന്ദ്രൻ ഡിസ്ചാർജ് ചെയ്തു പോയി. അപ്പോൾ ഇനി എന്നാ ചെയ്യും? ഒരിക്കൽ കൂടി ആശുപത്രി വരാൻ പറ്റുമോ? പ്രയാസമാണ്.
കാരണം ആ ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി ഇഡി കാത്തിരിക്കില്ല. നോട്ടീസ് കൊടുക്കണമെന്നും നിർബന്ധമില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് 3 തവണ നോട്ടീസ് കൊടുത്തു, 3 തവണയും ഒഴിഞ്ഞു മാറി. ഇനി എന്തായിരിക്കും സംഭവിക്കുന്നറിയാമോ? നേരെ അങ്ങ് എത്തും, എത്തിയിട്ട് പറയും നോട്ടീസ് അങ്ങോട്ട് കൈമാറും, ഇതാ താങ്കൾക്കുള്ള നോട്ടീസ്, ഞങ്ങളോടൊപ്പം വരൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 3 തവണ ഒരാൾക്ക് നോട്ടീസ് കൊടുത്തിട്ട് അയാൾ ഒഴിഞ്ഞു മാറി, ഒരാൾക്ക് നേരിട്ട് കൊണ്ട് നോട്ടീസ് കൊടുക്കുന്നതിൽ തെറ്റുമല്ലോ ഉണ്ടോ? വരണ്ടി വരും. ഇനി ഒരിക്കൽ കൂടി ആശുപത്രിയിൽ പോകാൻ ശ്രമിച്ചാൽ അപ്പോൾ ഇഡിയും ആശുപത്രിയിൽ പോകും. അതാണ് സിറ്റുവേഷൻ. അതായത് രവീന്ദ്രന് 1.5 മാസം തട്ടിക്കുട്ടി മുൻപോട്ട് പോകാൻ കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അതിനൊരു അവസരവും ഇഡി നൽകില്ല. കൊണ്ടുപോകും, ചോദ്യം ചെയ്തേ മതിയാവൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാവൽക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്കുമുള്ള കിളിവാതിൽ, ആർക്കും മുഖ്യമന്ത്രി ഓഫീസിൽ ചെല്ലാം, പക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കിളിവാതിലൂടെയേ അങ്ങോട്ട് കയറാൻ കഴിയൂ. ആരുടെ അടുത്തേക്ക്? മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്. മുഖ്യമന്ത്രിയുടെ അടുത്തിട്ട് ആളുകൾ മാത്രമല്ല കയറുന്നത്, ഫയലുകൾ പോവണം. അങ്ങനെ ഓഫീസിൽ ഇങ്ങനെ പലരുടെ അടുത്ത് കിടന്ന് വട്ടം കിറങ്ങുന്ന ഫയലുകൾ ഏതൊക്കെ, എന്ന്, എപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് തീരുമാനിക്കുന്നത് ഈ മഹാനായിരുന്നു. നമ്മുടെ ശിവശങ്കർ ഉണ്ടല്ലോ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നേ, ശിവശങ്കറുടെ ഫയൽ പോലും അകത്തോട്ട് കയറണമെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ തീരുമാനിക്കണമായിരുന്നു. അതായത് രവീന്ദ്രനിലൂടെ പോയി ശിവശങ്കറിൽ ചെന്നിട്ടാണ് മുഖ്യമന്ത്രിയുടെ കിളിവാതിൽ കടക്കേണ്ടത്. പക്ഷെ തിരിച്ചേ സംഭവിക്കൂ, അവിടുന്ന് എല്ലാം നേരെ ഈ പറയുന്ന രവീന്ദ്രന് മുമ്പിലെത്തും. അവിടുന്നാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്, അവിടെയാണ് ഒപ്പിടേണ്ടത്, അവിടുന്നാണ് വീതം വയ്പ് നടക്കുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വല്ല അനധികൃത സ്വത്തുമുണ്ടോ എന്നറിയണമെങ്കിൽ രവീന്ദ്രനുണ്ടോ എന്നറിയണം. പാർട്ടിക്ക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഇടപാടുണ്ടോ രവീന്ദ്രൻ്റെ അറിയണം. 40 വർഷമായില്ലേ അധികാര കേന്ദ്രങ്ങളിൽ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? CPMനെ ഹൈജാക്ക് ചെയ്ത് പിണറായി വിജയൻ എന്ന നേതാവ് അതിനെ വേറൊരു രീതിയിലാക്കി മാറ്റിയപ്പോൾ സീലടിക്കാൻ ഒരുത്തൻ വേണമായിരുന്നു, അതാണ് രവീന്ദ്രൻ. പാവം ശിവശങ്കർ ഒരു ഉപകരണമായിരുന്നു, യഥാർത്ഥത്തിലുള്ള സീലടിക്കാരൻ ആ കിളിവാതിലിൻ്റെ കാവൽക്കാരനായ രവീന്ദ്രൻ തന്നെയായിരുന്നു. പൊക്കാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇഡിക്ക് 1 തവണ ചോദ്യം ചെയ്താൽ പോരാ, അനേകം തവണ ചോദ്യം ചെയ്യണം. 1 തവണയും കൊണ്ടൊന്നും വഴങ്ങുന്ന കൂട്ടത്തിലല്ല. 40 വർഷം അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിന്ന് ഒരുപാട് കാതിലേക്ക് കയറ്റി തലയിലും മനസ്സിലും സൂക്ഷിച്ച് നടക്കുന്ന ഒരു മഹാമേരുവാണ്. അതുകൊണ്ട് അത്ര ഒരു ചോദ്യം ചെയ്യലൊന്നും തീരില്ല, നിരന്തരം ചോദ്യം ചെയ്യണം. അങ്ങനെ തെളിവുകൾ കണ്ടെത്തണം, സൂചനകൾ ലഭിക്കണം. അതിനുള്ള പരിശോധനകൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിലേക്കുള്ള യാത്രയുണ്ട്. 4 മന്ത്രിമാർക്കാണ് ബന്ധമെന്ന് സ്വപ്ന മൊഴി കൊടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നും സ്വപ്ന പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ പരിശോധിച്ച് ഓരോരുത്തരെ പൊക്കിയെടുത്തുകൊണ്ട് പോകണമെങ്കിൽ ആ കാവൽക്കാരനെയും അയാളുടെ കയ്യിലിരിക്കുന്ന താക്കോലും വേണം. അതിനാണ് ക്ഷമയോടുകൂടി ഇഡി കാത്തിരിക്കുന്നത്. അതിനെ മറികടക്കാനാണ് 3 തവണയും ആശുപത്രിയിൽ പോവേണ്ടി വന്നത്. ഇനി പക്ഷേ അതിനൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. എല്ലാ കടമ്പകളും മാറിയിരിക്കുന്നു. ഏതു നിമിഷവും പൊക്കിയെടുത്തുകൊണ്ടുപോയി ചോദ്യം ചെയ്യും, ആവശ്യമെങ്കിൽ അകത്തിടും. വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം രവീന്ദ്രൻ്റെ ഡിസ്ചാർജ് ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ.